ദൈവം തന്നിട്ടുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഇനി ദൈവത്തിന്റെ ഒരു പ്രത്യേകത ഉള്ളത്, ഉള്ളതിൽ നമ്മൾ തൃപ്തരാകുകയും വേണം. അതിന്റെ അർത്ഥം ഒരിക്കലും സാമ്പത്തികമായി മുന്നേറേണ്ടെന്നൊന്നുമല്ല. ധനസ്നേഹമില്ലാതെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത് നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും പിന്തുടർന്ന് വരുമെന്നാണ്. യോശുവയോട് ദൈവം ശക്തമായി പറയുക, മോനെ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, മോശയോടുകൂടി ഞാൻ ഉണ്ടായിരുന്നു, ഇനി നീയാണ് മുന്നോട്ട് പോകേണ്ടത്, പക്ഷെ ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയുമില്ല, രക്ഷിക്കുകയുമില്ല. Welcome to Blessing Today. Good morning, good afternoon, good evening. അവരവരുടെ റീജിയൻ പോലെ എടുത്തോട്ടെ. Are you ready? Yes. പിന്നെ ഒരു സങ്കടം, ഇബ്രായലേഖനം തീരുക. അതെ, തീരുമെന്ന് മാത്രമല്ല, എനിക്കൊരു അഭിപ്രായം ചോദിക്കാനുണ്ടായിരുന്നു എല്ലാവരോടും. ഇനി എന്ത് ചെയ്യും? ഇനി എന്താ പഠിപ്പിക്കണ്ടേ? മോർണിംഗ് ഗ്ലോറി എന്നെ കൊണ്ടുപോകണം? മോർണിംഗ് ഗ്ലോറി തന്നെയാണോ, അല്ലെങ്കിൽ ഈവനിങ് ഗ്ലോറിയാണോ, നൂൺ ഗ്ലോറിയാണോ, ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഈ ലൈവിന് ശേഷം കമന്റ് ബോക്സിൽ ഇതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ എനിക്കൊന്ന്, ഒന്നുകിൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക, അല്ലെങ്കിൽ കമന്റ് ബോക്സിലിട്ട്, ലൈവ് ചാറ്റിലിടരുത്, പിന്നീട് കാണാൻ ബുദ്ധിമുട്ടാണ്. ഈ ലൈവിന് ശേഷം കമന്റ് ബോക്സിലിടുക. അടുത്തത് നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നു, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. ഏതായാലും നമുക്ക് തീർക്കണം. സ്പോൺസേഴ്സ് ആരൊക്കെയാണ്? ആദ്യത്തെ നമ്മുടെ പ്രൈം സ്പോൺസർ ഓസ്ട്രേലിയയിൽ നിന്ന് അതുല്യ ആൻഡ് ഫാമിലിയാണ്. താങ്ക് യു സോ മച്ച് അതുല്യ. കർത്താവെ, 2021 ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ ജനുവരി മാസത്തിൽ തന്നെ എത്രയും വേഗം PR ലഭിക്കുവാൻ കർത്താവെ അങ്ങയുടെ കൃപ പകരണമേ. 2022 ഓസ്ട്രേലിയയിൽ സ്വന്തമായി ഒരു ഭവനം ലഭിക്കുവാനും അതിനാവശ്യമായ ലോണും മറ്റ് പേപ്പർ വർക്കുകളും തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാനും അങ്ങ് കൃപ ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്തിന്ന് മറ്റൊരു കോ സ്പോൺസർ കൂടിയുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് ഇബ്രഹാം വർഗീസ് ആണ്. കർത്താവെ, കമ്പനിയുടെ എല്ലാ മേഖലയിലും അഭിവൃദ്ധി ഉണ്ടാകുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ഇളയ മകളുടെ വിവാഹം ദൈവഹിത പ്രകാരം എത്രയും വേഗം നടക്കുവാനും ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ഓൾ സ്പോൺസേഴ്സ്. നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് വരാം. 13 അധ്യായത്തിൽ നമ്മൾ എത്തി, ലാസ്റ്റ് ചാപ്റ്റർ. എനിക്ക് തന്നെ അതിൻ്റെ ആദ്യത്തെ കുറച്ച് വചനങ്ങൾ നമ്മൾ കണ്ടു. 2-3 വചനങ്ങൾ, തമ്മിൽ സഹോദരപ്രീതിയുള്ളവരാകണം എന്ന് പറഞ്ഞു. അതിനുശേഷം അപരിചിതരെ പോലും ഹോസ്പിറ്റാലിറ്റിയോടുകൂടെ, അതിഥി സൽക്കാരത്തോടുകൂടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. കാരണം പണ്ട് ചിലരൊക്കെ അങ്ങനെ ചെയ്ത് ദൂതന്മാരെ വരെ സൽക്കരിച്ചു. കഴിഞ്ഞ ദിവസം ഈ അതിഥി സൽക്കാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴേ ഒരു മെസ്സേജ്, ഒരു തമാശയായിട്ട് ഒരു മെസ്സേജ് കിട്ടിയിരുന്നു. അതിനിടയിൽ ഒരു പോസ് കൊടുത്തു. അപ്പം അത് അതിഥി സൽക്കാരം മറക്കരുത്, അതിഥിയാണ് സൽക്കരിക്കേണ്ടത്, ഇങ്ങോട്ട് ഇങ്ങോട്ട് സൽക്കരിക്കുക. അതിഥി സൽക്കാരം മറക്കരുത് എന്ന് പറഞ്ഞത് വേണമെങ്കിൽ ഒരു പോസ് വെച്ചാൽ എന്റെ അർത്ഥം പെട്ടെന്ന് മാറും, അതിഥി സൽക്കാരം മറക്കരുത്. പിന്നെ പറഞ്ഞ കാര്യം, ജയിലിൽ തടവറയിൽ കിടക്കുന്നവരെ മറക്കരുത്, അവരെ ഓർക്കാൻ പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ, ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അദ്ദേഹം കൺക്ലൂഷനായിട്ട് പറഞ്ഞു വരികയാണ്. ഇനി നമുക്ക് 4-7 ഒന്ന് വായിക്കാം. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും.
നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ അഥവാ 13 അധ്യായത്തിൽ കുറേയധികം പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കുന്നത്. പ്രായോഗികമായി ക്രിസ്തീയ ജീവിതം വെറും ഒരു വിശ്വാസമല്ല, അതൊരു ജീവിതമാണ്. ലൈഫിൽ അത് കാണണം. അതിനുവേണ്ടിയുള്ള കുറേയധികം തത്വങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് അദ്ദേഹം നൽകുന്നത്. അതും വളരെ കൃത്യമായി ഓരോ ഏരിയ എടുത്ത് അദ്ദേഹം പറയുകയാണ്. ഇതിലേക്ക് വന്നപ്പോൾ പെട്ടെന്നാണ് അദ്ദേഹം വിവാഹ ജീവിതത്തിലോട്ട് കയറുക. മാരേജ് ഷുഡ് ബി ഓണേഡ് ബൈ ഓൾ. വിവാഹം എല്ലാവർക്കും മാന്യമായിരിക്കണം. വ്യക്തതയോടെ പറഞ്ഞിരിക്കുക, വിവാഹം എല്ലാവർക്കും മാന്യമായിരിക്കണം. എന്നിട്ട് പറയുന്നത് ദ മാരേജ് ബെഡ് ആൻഡ് ദ മാരേജ് ബെഡ് കെപ്റ്റ് പ്യുവർ. കിടക്ക നിർമ്മലമായിരിക്കട്ടെ, അങ്ങനെയല്ലേ? കിടക്ക നിർമ്മലമായിരിക്കട്ടെ. ഈ വിവാഹ ജീവിതം മാന്യമായ ഒന്നാണ്, അതാണ് ദൈവവചനം പറയുന്നത്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹ ജീവിതത്തിനെ കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായങ്ങളിൽ തന്നെ ഉണ്ട്. ഈ വിവാഹം ഇടക്കാലത്ത് വെച്ച് പരിഷ്കൃതരായി മനുഷ്യർ കാട്ടാളന്മാരൊക്കെ മാറി പരിഷ്കൃതരായ സമയത്ത്, സംസ്കാര സമ്പന്നത വന്ന സമയത്ത് ഉണ്ടാക്കിയെടുത്തൊരു സിസ്റ്റമല്ല. സൃഷ്ടിച്ച നാളിൽ ദൈവം മനുഷ്യൻ ഉണ്ടാക്കിയ ആദ്യം മുതലേ അതിനെക്കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. മത്തായി സുവിശേഷം 19 അധ്യായത്തിൽ അത് യേശു എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിൽ തന്നെ അതിൻ്റെ തുടക്കമുണ്ട്. 2 അധ്യായത്തിലേക്ക് വരുമ്പോൾ വ്യക്തമായി ദൈവം എന്താണ് വിവാഹ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നവിടെ എഴുതിയിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വിവാഹ ജീവിതത്തിലൂടെയാണ് തലമുറകൾ ഇതുവരെ നിലനിന്നത്. മനുഷ്യകുലം നിൽക്കുന്നത് വിവാഹത്തിലൂടെയാണ്. വിവാഹം എന്നൊന്നില്ലെങ്കിൽ മനുഷ്യകുലം എന്നില്ല. എന്നാൽ പിൽക്കാലത്ത് വെച്ച് വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ വളരെയധികം വികൃതമാകുകയും പണ്ടും അതെ ഇന്നും അതെ ഇന്നത് കൂടിക്കൊണ്ടിരിക്കുന്നു. വിവാഹ ജീവിതത്തെ പല രീതിയിൽ ഡിഫൈൽ ചെയ്ത് അതിനെ വല്ലാത്ത രീതിയിലാക്കി അശുദ്ധമാക്കി കൊണ്ടുപോകുന്ന ഒരു സോഷ്യൽ സിസ്റ്റം ഭയങ്കരമായി വരികയും പല ഭരണകൂടങ്ങളിലും അതിനനുസരിച്ചുള്ള ഒരു ബില്ലുകൾ പാസ്സാക്കുകയും ചെയ്യുന്നൊരു തലമുറയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഉദാഹരണത്തിന് വിവാഹം എല്ലാവർക്കും മാന്യമായിരിക്കണമെന്ന് പറയുമ്പോൾ പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കാം, ലീഗലി വിവാഹം കഴിക്കാം എന്നൊരു സിസ്റ്റം വരുന്നു. സ്ത്രീയും തമ്മിലാകാം എന്ന് പറയും. ഈ രീതിയിൽ ഗവൺമെൻറ്റുകൾ പോലും അതിനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് പോകും. ഇത് സമൂഹത്തിൽ വരുന്ന അതിഭയങ്കരമായ ഒരു മൂല്യച്യുതിയാണ്. ഇതിലൂടെ മനുഷ്യകുലം സഹിക്കേണ്ടി വരും. എബ്രായ ലേഖനം എഴുതുന്ന ആൾ പെട്ടെന്നാണ് വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? യേശുവിൻ്റെ നിത്യ പൗരോഹിത്യവും മൽക്കീസേദക്കും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവസാനം ജീവിക്കുന്ന വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട പ്രാക്ടിക്കൽ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പറയാൻ തുടങ്ങിയിരിക്കുന്നത്. അതിൽ പെട്ടെന്ന് പൊടുന്തനെ അദ്ദേഹം പറയുന്ന കാര്യമാണ് വിവാഹം എല്ലാവർക്കും മാന്യമായിരിക്കണം. അതിനൊരിക്കലും തരം താഴ്ത്തരുത്, ഡീഗ്രേഡ് ചെയ്യരുത്, ഡിസോണർ ചെയ്യരുത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും വാടക വീട് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ചോദിക്കും, ആരൊക്കെയുണ്ട്? ഇപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, വീട് കൊടുക്കില്ല, ബാച്ചിലേഴ്സിനോട് കൊടുക്കില്ല എന്ന് പറയും. എന്നാൽ ഒരു അപ്പൻ അമ്മ രണ്ട് മക്കൾ നല്ല ഫാമിലിയാണെന്ന് തോന്നിട്ട് കൊടുത്തേക്കാം, 11 എഗ്രിമെൻ്റ് എഴുതിയേക്കാം. അപ്പോൾ സമൂഹത്തിൽ പോലും അറിഞ്ഞോ അറിയാതെയോ വിവാഹിതനായി ജീവിക്കുന്ന ഒരാളെ ഒരു പ്രത്യേക ഓണറോടുകൂടിയേ കാണുന്നു സൊസൈറ്റി. ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്, വിവാഹിതർക്ക് ഒരു മാന്യതയുണ്ട്. എന്നാൽ വിവാഹം കഴിക്കാത്തവർക്കും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും എന്തോ ഒരു സമൂഹത്തിൽ നെറ്റി വിളിക്കുന്നൊരവസ്ഥയുണ്ട്.
അപ്പോൾ വിവാഹം എല്ലാവർക്കും മാന്യമായിരിക്കട്ടെ. അതിനുശേഷം പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. The marriage and the marriage bed be kept pure. കിടക്ക നിർമ്മലമായിരിക്കട്ടെ. അതെന്തിനെയായിരിക്കണം കാണിക്കുന്നത്? അത് കാണിക്കുന്നത് വിവാഹ ജീവിതത്തിനകത്തുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ്, ആ ഭാര്യാഭർത്തൃ ജീവിതത്തിലെ ശാരീരിക ബന്ധം, അത് നിർമ്മലമായിരിക്കട്ടെ. കിടക്ക നിർമ്മലമായിരിക്കട്ടെ. നന്നായിട്ട് വാഷിംഗ് മെഷീനിലൊക്കെ ബെഡ്ഷീറ്റും എല്ലാം ഒക്കെ വാഷ് ചെയ്ത് ക്ലീനാക്കി വെക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. വിവാഹ ജീവിതത്തിനകത്ത് വിശുദ്ധി വേണം എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം വിവാഹത്തെ ഡിസോണർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഡിവോഴ്സ് അതിൽപ്പെട്ടതാണ്, സെപ്പറേഷൻ അതിൽപ്പെട്ടതാണ്, ലിവിങ് ടുഗദർ അതിൽപ്പെട്ടതാണ്, അഡൽട്ടറി വ്യഭിചാരം അതിൽപ്പെട്ടതാണ്, വിവാഹ ജീവിതത്തിൻ്റെ ഡിസ്റ്റോർട്ടഡ് വ്യൂസ്. എൻ്റെ ഈ ചില ഇംഗ്ലീഷൊക്കെ പറയുമ്പോൾ മലയാളം പറഞ്ഞേക്കണേ, ഈ അതിൻ്റെ ഡിസ്റ്റോർട്ടഡ് വികലമായ വീക്ഷണങ്ങൾ, ഇതെല്ലാം വിവാഹ ജീവിതത്തിൻ്റെ മാന്യത കളയുന്നതാണ്. ഇത് ദൈവം സമ്മതിക്കില്ല. കാരണം ദൈവമാണ് സ്ഥാപിച്ചത്, മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല വിവാഹം. കുടുംബജീവിതം, ഒരപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരു പരിപാടി മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല. ദൈവം പറഞ്ഞു, മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട്, പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇനി അവർ എന്തല്ല, രണ്ടല്ല, ഒരു ശരീരമായി മാറുന്നു. പിന്നെ വിവാഹത്തെക്കുറിച്ച്, വിവാഹ ജീവിതത്തിലെ, പിന്നെ മക്കളെക്കുറിച്ച്, തലമുറകളെക്കുറിച്ച്, അവരുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച്, ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് ദൈവവചനത്തിലുള്ളത്. അത്രയും ഇമ്പോർട്ടൻസ് ആണ് ദൈവം അതിന് കൊടുത്തിരിക്കുന്നത്. ഇനി അതിന് തൊട്ട് താഴെയുള്ള ഒന്ന് വായിക്കാം. ഗോഡ് വിൽ ജഡ്ജ് ദി അഡൾട്ടറർ ആൻഡ് ഓൾ ദി സെക്ഷ്വലി ഇമ്മോറൽ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. അപ്പൊ ഈ കിടക്ക നിർമ്മലമായിരിക്കട്ടെ എന്ന് പറഞ്ഞ ഉടൻ തന്നെയാണ് ഇത് പറയുന്നത്. അപ്പൊ അതിനോട് കണക്ട് ചെയ്തൊരു കാര്യമാണ് വീണ്ടും പറയുന്നത് അല്ലേ, ദുർനടപ്പ് വ്യഭിചാരം. ഇത് രണ്ടും രണ്ടാണ്. ഒന്ന് അഡൾട്ടറി എന്നുള്ള വേർഡാണ്, രണ്ടാമത്തത് ഫോണിക്കേഷൻ എന്നുള്ള വേർഡാണ്. അഡൾട്ടറി എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ ഒരാള് വിവാഹ ജീവിതത്തിന് വെളിയിലേക്ക് പോകുന്നതാണ് അഡൾട്ടറി അല്ലെങ്കിൽ വ്യഭിചാരം. ഫോണിക്കേഷൻ അല്ലെങ്കിൽ സെക്ഷൽ ഇമ്മൊറാലിറ്റി എന്ന് ജനറലി പറയുന്നത് ദുർനടപ്പ് അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ലാത്തവർ ചെയ്യുന്ന ലൈംഗിക പാപങ്ങളാണ്. ഇതിന് രണ്ടിനെയും ദൈവം എന്ത് ചെയ്യും? വിധിക്കും. വിധിക്കും, ന്യായം വിധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. God will judge the adulterer and all the sexually immoral. റോമലേഖനം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ പണ്ട് സോദോമിലും ഗൊമോറയിലും ഉണ്ടായിരുന്ന ഹോമോസെക്ഷുവാലിറ്റി, സ്വർഗരതി പോലെയുള്ള ലൈംഗിക പാപങ്ങളെ ദൈവം എങ്ങനെ കണ്ടെന്നും എത്ര ഭയങ്കരമായ ന്യായവിധിയാണ് അവരുടെ മേൽ വരുത്തിയതെന്നും എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് വിവാഹം മാന്യമാകണം. മാത്രമല്ല, ഇന്ന് സോഷ്യൽ മീഡിയ, വെബ്സൈറ്റുകൾ തുടങ്ങിയതിലൂടെ പരക്കുന്ന ഒത്തിരിയധികം പോണോഗ്രഫിയും വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള സെക്ഷുവാലിറ്റിയും കൊണ്ട് ഇപ്പോഴത്തെ ഒത്തിരി തലമുറകൾ വഴിതെറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ക്ലാസ്സുകൾ മുഴുവൻ ഓൺലൈൻ ആക്കിയ സമയത്ത് എല്ലാ കുട്ടികളുടെയും കയ്യിൽ മൊബൈൽ ഫോണുകളും ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളും ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും വന്നു. ആ സമയത്ത് മാതാപിതാക്കളോ ടീച്ചേഴ്സോ അറിയാതെ വേണ്ടാത്ത പലതിലേക്കും പോയതായി റിപ്പോർട്ടുകളുണ്ട്. അതിനെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാനത് കണ്ടു. ഭയങ്കരമായി തലമുറ വ്യതിചലിച്ചു പോവുകയാണ്. കാരണം പാരൻസ് ചിലപ്പോൾ വീട്ടിലുണ്ടായാലും അവർക്കും വർക്ക് അറ്റ് ഹോം ആയിരിക്കും, അപ്പുറത്തെ മുറിയിൽ ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയില്ല, ഇല്ലെങ്കിൽ അവർ പുറത്തായിരിക്കും. പക്ഷെ ദൈവം വ്യഭിചാരികളെയും ദുർനടപ്പുകാരെയും ന്യായം വിധിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം ഒന്ന് വായിക്കാമോ? നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. കീപ് യുവർ ലൈവ്സ് ഫ്രീ ഫ്രം ദ ലവ് ഓഫ് മണി. ഞാൻ അതിനിടയ്ക്ക് ഒരു വചനഭാഗം തരാം, അതൊന്ന് എഴുതി വെച്ചേക്കുക. 1 Corinthians 7 ഫസ്റ്റ് കൊരിന്ത്യർ ചാപ്റ്റർ 7:2-5. അവിടെ ഈ സെക്ഷൽ ഇമ്മൊറാലിറ്റി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം. ഈ ദുർനടപ്പ് പോലെയുള്ള തെറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി ദൈവം
എടുത്തിരിക്കുന്ന ചില നടപടിക്രമങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ എന്ന് വെച്ചാൽ ദുർനടപ്പ് ഒഴിവാക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു ഉപാധിയാണ് വിവാഹം. സ്വന്തമായൊരു ഭർത്താവും സ്വന്തമായൊരു ഭാര്യയും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ഇല്ലെങ്കിൽ ചില പാപങ്ങളിൽ വീഴാൻ സാധ്യതയുണ്ട്, പ്രലോഭനങ്ങളിൽ വീഴാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത്, ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടമ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. കടമ്പെട്ടിരിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ദാമ്പത്യ ധർമ്മമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിനത്രേ അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കത്രേ അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പി. അവിടെ സെൽഫ് കൺട്രോൾ, അജിതേന്ദ്രിയത്വം എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മനിയന്ത്രണം എന്നാണ്. നിങ്ങളുടെ ആത്മനിയന്ത്രണം ഇല്ലായ്മ നിമിത്തം പിശാച് നിങ്ങളെ പരീക്ഷിച്ച് ലൈംഗിക പാപങ്ങൾ വീഴ്ത്താതിരിക്കേണ്ടതിന് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കട്ടെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ആ അധ്യായത്തിൽ വിവാഹ ജീവിതത്തിന്റെ വിവിധ വശങ്ങളെ എടുത്ത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ ടോപ്പിക്ക് മുഴുവൻ അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഇനി നേരത്തെ പറഞ്ഞ ഭാഗത്തേക്ക് വരുന്നത്, കീപ് യുവർ ലൈഫ് ഫ്രീ ഫ്രം ദ ലവ് ഓഫ് മണി. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. അതിനുശേഷം പറയുന്നത്, ബി കണ്ടന്റ് വിത്ത് വട്ട് യു ഹാവ്. നിങ്ങൾക്കുള്ളത് കൊണ്ട് തൃപ്തരായിരിക്കുവിൻ. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ദ്രവ്യാഗ്രഹത്തിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞിരിക്കണം. ലവ് ഓഫ് മണി, നേരത്തെ പറഞ്ഞു പണമില്ലാതെ നമുക്ക് ആർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ല. എല്ലാവർക്കും പണം ആവശ്യമാണ്. നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ പണം ആവശ്യമാണ്, ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ പണം ആവശ്യമാണ്, ഈ മിനിസ്ട്രി മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാറ്റിനും നമുക്ക് പണം ആവശ്യമാണ്. എന്നാൽ ഒഴിയാൻ പറഞ്ഞിരിക്കുന്ന എന്താണ്? ലവ് ഓഫ് മണി. പണത്തെ സ്നേഹിക്കരുത്, പണത്തെ സ്നേഹിക്കരുത്, പകരം പണം നൽകാൻ കഴിയുന്ന ദൈവത്തെ സ്നേഹിക്കണം. സകലത്തിൻ്റെയും ഉറവിടമായ ദൈവത്തെയാണ് സ്നേഹിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരിക്കലും യേശു പറഞ്ഞത്, നിങ്ങൾക്ക് ധനത്തെയും ദൈവത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ സാധ്യമല്ല. മാമോനെയും ധനദേവതയെയും, ദൈവത്തെയും ധനത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരാളെ സ്നേഹിച്ച് മറ്റൊരാളെ തള്ളും. പണത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല. ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരാൾക്ക് പണത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല. പണത്തെ പക്ഷേ ഉപയോഗിക്കാൻ കഴിയും. നമ്മളെല്ലാവരും എടുക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ്, ഒത്തിരി പേർക്ക് പറ്റാവുന്ന ഒരു മിസ്റ്റേക്കാണ്. പണം കയ്യിൽ വരുമ്പോൾ പെട്ടെന്ന് കൂടുതൽ പണം ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലൊരു ജീവിതം കിട്ടും, കൂടുതൽ സുഖസൗകര്യങ്ങൾ കിട്ടും, എല്ലാവരും നമ്മളൊന്ന് മാനിക്കും, കാശുണ്ടെങ്കിൽ എല്ലാ സമൂഹത്തിലൊരു വിലയുണ്ടാവും. ഇതൊക്കെ ഒരു പരിധിവരെ ശരിയായിരിക്കാം. എന്നാൽ അതിനെ സ്നേഹിച്ചാൽ ദൈവത്തിൽ നിന്നും ഹൃദയം വിട്ടുമാറും. അതുകൊണ്ടാണ് പറയുന്നത്, കീപ് യുവർ ലൈഫ്സ് ഫ്രീ ഫ്രം ദ ലവ് ഓഫ് മണി. 1 തിമോത്തിയോസ് 6:10 തുടങ്ങി താഴേക്കുള്ള ഭാഗങ്ങളിലെല്ലാം വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് ഡീൽ ചെയ്തിട്ടുണ്ട്. ധനവാന്മാരാകാൻ ഭയങ്കരമായി ക്രേവ് ചെയ്യുന്ന ആളുകൾ ഭയങ്കരമായ ചതിക്കുഴിയിൽ ചെന്ന് വീഴും. ഓർത്തു നോക്കി, എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ തന്നെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി വരുന്നവർ ഭൂരിഭാഗം ആളുകൾ എങ്ങനെയെങ്കിലും ഒന്ന് ഗതി പിടിക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് കാശുണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ക്രിപ്റ്റോ കറൻസിയും ബിറ്റ്കോയിനും അതുപോലെ ഷെയർ തുടങ്ങിയുള്ള ഒത്തിരി കാര്യങ്ങളിൽ വളരെ മാഡായി ഇൻവെസ്റ്റ് ഇല്ലാത്തതൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് ഉള്ളതും കൂടി പോയി അതിഭയങ്കരമായി സകലവും തകർന്ന ആളുകൾക്ക് വേണ്ടി. എന്നിട്ട് ഈ അടുത്ത സമയത്ത് പോലും ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, ഇതുപോലെ ചില ഷെയറും അതിനൊക്കെ വേണ്ടി പോയതാണ്. പക്ഷെ അവസാനം പല മാസങ്ങളും ജയിലിൽ കിടക്കേണ്ടി. വളരെ നല്ല പൊസിഷനിൽ നിന്ന ഒരാൾ. ഇങ്ങനെയൊക്കെ വരാതിരിക്കാൻ നമ്മൾ അതിൻ്റെ പിന്നാലെ പോവണ്ട. ചതിക്കുഴികളിൽ വീഴുന്ന അതിൻ്റെ ഡിസീറ്റ്ഫുൾനെസ് ഓഫ് മണി എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. വഞ്ചന, ധനത്തിൻ്റെ വഞ്ചന. ദൈവം തന്നിട്ടുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഇനി ദൈവത്തിന്റെ ഒരു പ്രത്യേകത ഉള്ളത്, ഉള്ളതിൽ നമ്മൾ തൃപ്തരാകുകയും വേണം. അതിന്റെ അർത്ഥം ഒരിക്കലും സാമ്പത്തികമായി മുന്നേറേണ്ടെന്നൊന്നുമല്ല.
ധനസ്നേഹമില്ലാതെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത് നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും പിന്തുടർന്നു വരുമെന്നാണ്. നമ്മെ പിന്തുടർന്നു വരും, നമ്മൾ പിന്തുടരേണ്ട ആവശ്യമില്ല. അത് മറ്റൊരു ഇതിനു മുമ്പൊക്കെ ഞാൻ സംസാരിച്ചിട്ടുള്ള വിഷയമാണ്, അതിനുവേണ്ടി ഞാൻ സമയം അധികം എടുക്കുന്നില്ല. അടുത്തതിലേക്ക് പോകാം. ബിക്കോസ് ഗോഡ് ഹാസ് സെഡ് നെവർ വിൽ ഐ ലീവ് യു, നെവർ വിൽ ഐ ഫോർസേക്ക് യു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇത് എന്തിന്റെ പ്രതിവിധിയാ? നേരത്തെ പറഞ്ഞില്ലേ ദ്രവ്യാഗ്രഹം ഉണ്ടാകരുത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറഞ്ഞു ഇല്ലേ? എന്നിട്ട് ഉടനെ പറയുന്നത് അതിന്റെ കാരണമാണ് പറയുന്നത്. നമുക്കൊരു തൃപ്തി ഉണ്ടാകാൻ, ഉള്ളത് കൊണ്ട് തൃപ്തരാകാനുള്ള കാരണം, ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല, ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കില്ല. ഇത് കേൾക്കുന്നവരോട് ശക്തമായ ഭാഷയിൽ എനിക്ക് പറയാനുണ്ട്, ഒരുപക്ഷെ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കാം ഇപ്പോൾ, ഇനി എന്താണെന്ന് അറിയില്ല. അപ്പോഴാണ് ഈ വചനം പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ധനത്തിന്റെ പുറകെ നീ പോകണ്ട, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു, കാരണം ദൈവം നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. അഗതിയെ കുപ്പക്കുഴിയിൽ നിന്നും ഉയർത്തുന്നൊരു ദൈവമുണ്ട്. വേഗത്തിൽ ചില വചനങ്ങളൊന്ന് വായിച്ചാലോ? ഒന്ന് വായിക്കേണ്ടത് ഇതാണ്, ഫിലിപ്പ് ലേഖനം 4:12-13 വചനങ്ങൾ. ഐ നോ വാട്ട് ഇറ്റ് ഈസ് ടു ബി ഇൻ നീഡ് ആൻഡ് ഐ നോ വാട്ട് ഇറ്റ് ഈസ് ടു ഹാവ് പ്ലെന്റി. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഞാൻ ഈ വചനം പല പ്രാവശ്യം വ്യാഖ്യാനിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആർട്ട് ഓഫ് ദി ആർട്ട് ഓഫ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ജീവിക്കാനുള്ളൊരു കല. അതെന്താണത്? പല സാഹചര്യങ്ങളിൽ ഇരിക്കാനുള്ള സ്ട്രെച്ചബിലിറ്റി. ചിലപ്പോൾ ഒന്നും കാണില്ല, അപ്പോഴും ഖുഷി. ഭയങ്കരമായി ദൈവം അനുഗ്രഹിച്ചു, അപ്പോഴും ഖുഷി. ഏതവസ്ഥയിലും സന്തോഷത്തോടെ ഇരിക്കാനുള്ള കഴിവ്, അതിനെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ തൃപ്തരായിരിക്കുക, ഉള്ളതിൽ തൃപ്തരായിരിക്കുക, എന്നും പുറപുറത്ത് ദൈവത്തോട് ചോദ്യം ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്നതിന് പകരം ഇത് ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നൊരു ഭാഗം ആവർത്തന പുസ്തകത്തിലുണ്ട്. ഇത് കൊട്ടേഷനാണ്, ഉദ്ധരണിയാണ്. 31:6 ബി സ്ട്രോങ്. എനിക്ക് തോന്നുന്നു ഇത് ദൈവം യോശുവയോട് പറയുന്നതാണ്, ഏ മോശയ്ക്ക് ശേഷം വരുന്ന നേതാവിനോട്. ബി സ്ട്രോങ് ആൻഡ് കറേജിയസ്, ഡു നോട്ട് ബി അഫ്രൈഡ് ഓർ ടെറിഫൈഡ് ബിക്കോസ് ഓഫ് ദം, ഫോർ ദ ലോർഡ് യുവർ ഗോഡ് ഗോസ് വിത്ത് യു, ഹി വിൽ നെവർ ലീവ് യു നോർ ഫോർസേക്ക് യു. ബലവും ധൈര്യവും ഉള്ളവരായിരിക്കിൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. യോശുവയോട് ദൈവം ശക്തമായി പറയുക, മോനെ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, മോശയോടുകൂടി ഞാൻ ഉണ്ടായിരുന്നു, ഇനി നീയാണ് മുന്നോട്ട് പോകേണ്ടത്, പക്ഷെ ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതിന് ഒരു സംശയവും നിനക്ക്, ഞാൻ നിന്റെ കൂടെ പോരും. ഇതാണ് എടുത്ത് ഇവിടെ കോട്ട് ചെയ്യുന്നത്. അപ്പൊ യോശുവോട് പറയുമ്പോൾ ഒരു രാഷ്ട്രത്തെ ഒരു രാജ്യത്തു നിന്ന് കൊണ്ടുപോയി വേറൊരു രാജ്യത്തുണ്ട് നടുകയാണ്, ബാക്കിയുള്ള ആ ബാറ്റൺ അവിടെ നിന്ന് കിട്ടിയിട്ട് ഇനിയുള്ള ഓട്ടം ഓടി അവിടെ എത്തിക്കുക. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇനി അടുത്ത വചനം ഒന്ന് വായിച്ചേ. സോ വി സേ വിത്ത് കോൺഫിഡൻസ്, ദ ലോർഡ് ഈസ് മൈ ഹെൽപ്പർ, ഐ വിൽ നോട്ട് ബി അഫ്രൈഡ്, വാട്ട് ക്യാൻ മിയർ മോർട്ടൽസ് ഡു ടു മീ. ഇത് 118:6 നിന്നുള്ളൊരു ഭാഗമാണ്. എബ്രായ ലേഖനത്തിൽ അതൊന്ന് വായിക്കാമോ? ആകയാൽ കർത്താവ് എനിക്ക് തുണ, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ധൈര്യത്തോടെ നമുക്ക് പറയാം. ഭയം വരുന്ന സാഹചര്യങ്ങളിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്കെതിരെ ഒരു കേസ് വന്നു, നിങ്ങൾക്കെതിരെ അയൽക്കാർ എഴുന്നിട്ടിരിക്കുന്നു, അയൽക്കാർ നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലർ, അയ്യോ അവരെപ്പോഴും ഞങ്ങൾക്കെതിരെ ആ വിചാരം കൂടോത്രമാണ്. പലരും നിങ്ങൾക്കെതിരായിരിക്കാം, പക്ഷെ ആ സമയത്താണ് ഈ വചനം പറയുന്നത്, ദ ലോർഡ് ഈസ് മൈ ഹെൽപ്പർ, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ഇന്ന് നിന്റെ മുമ്പിൽ നിന്ന് ആക്രോശിക്കുന്ന മനുഷ്യന്റെ ഈ മൂക്കിലെ കാറ്റ് പോയ തീർന്നു, പിന്നെ ഒരു പഞ്ഞു വെച്ചവിടെ കിടത്തി. ഇത്രേ ഉള്ളു മനുഷ്യൻ, പേടിക്കേണ്ട കേട്ടോ. ഇന്ന് ഇതൊരു ശക്തമായ സന്ദേശമായിട്ട് എടുക്കുക. നിനക്കെതിരെ നിൽക്കുന്ന ഒരു മനുഷ്യനും ആയുഷ്കാലത്തൊരിക്കലും നിൽക്കാൻ ദൈവം സമ്മതിക്കില്ല. നിനക്കെതിരെയുള്ള ആയുധം ഫലിക്കാനും പോകുന്നില്ല.
കാരണം കർത്താവ് നിന്റെ തുണയാണ്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അന്ന് വായിക്കാമോ? അടുത്തത്, റിമെമ്പർ യുവർ ലീഡേഴ്സ് ഹു സ്പോക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ടു യു. Consider the outcome of their way of life and imitate their faith. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിവരെ ഓർത്തുകൊള്ളുവിൻ. ഓർത്തുകൊള്ളണം. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. പെട്ടെന്ന് തന്നെ അടുത്തൊരു ടോപ്പിക്, പരസ്പര ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ, പ്രാക്ടിക്കൽ ലൈഫിന്റെ ടിപ്സ് ആണ് ചർച്ച് ലൈഫിൽ, വിശ്വാസ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളു. ആത്മീയമായി നിങ്ങളെ വഴികാട്ടിയ ശുശ്രൂഷകരെ, നിങ്ങളെ പഠിപ്പിച്ച ഉപദേഷ്ടാക്കളെ, അപ്പസ്തോലന്മാരെ, പ്രവാചകന്മാരെ ഓർക്കുക. അവർ നിങ്ങളോട് വചനം സംസാരിച്ചല്ലോ. അവരുടെ ജീവിതത്തിന്റെ എന്താണ് അവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. അവരുടെ വിശ്വാസത്തെ അനുകരിക്കണം. 1 തിമോത്തിയോസ് 4:16 തിമോത്തിയോസിനോട് പറയുക, വാച്ച് യുവർ ലൈഫ് ആൻഡ് ഡോക്ട്രിൻ ക്ലോസ്ലി. ഏത് ലീഡറോട് പറയുകയാണ്, പെർസിവിയർ ഇൻ ദം ബിക്കോസ് ഇഫ് യു ഡു യു വിൽ സേവ് ബോത്ത് യുവർസെൽഫ് ആൻഡ് ഹിയറേഴ്സ്. ശുശ്രൂഷകരോട് പറയുന്ന ഒരു ഭാഗമാണ്, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ഇപ്പൊ ലീഡേഴ്സിന്റെ ഉത്തരവാദിത്വം അവിടെ പറഞ്ഞിട്ടുണ്ട്. രണ്ട്, ലീഡേഴ്സിനെ ഫോളോ ചെയ്യുന്നവർ അവരുടെ വിശ്വാസത്തെ ഓർത്ത്, അവരുടെ ജീവിതാവസാനം ഓർത്ത് അവരെ പിന്തുടരുക. അവർ കുറവുകളുണ്ടോ? ഉണ്ട്, കാരണം അവർ മനുഷ്യരല്ലേ. എന്നാൽ അവരുടെ ആ വിശ്വാസത്തെ ഓർത്ത് പിന്തുടർന്ന്, അവരുടെ ജീവിതാവസാനം ഓർത്ത് അവരെ പിന്തുടരണം. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്യാം. അതിനുശേഷം പെട്ടെന്ന് പറയുന്നൊരു കാര്യമാണ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഈ എല്ലാ ക്രൂസേഡുകളിലും ഇതുപോലെ ശക്തന്മാരായി അഭിഷേകത്തിൽ സംസാരിക്കുന്ന എല്ലാ ദിവസവും ദേവദാസന്മാരെ ഇട്ടക്കിടെ ശക്തമായി പറയുന്നൊരു കാര്യമാണ്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു, മാറ്റമില്ലാത്തവൻ. പണ്ടുകാല ചെറുപ്പകാലത്തേക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ക്രൂസേഡുകളോ കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ വലിയ ബാനറിൽ സ്റ്റേജിൻ്റെ പുറകിൽ ഇതിങ്ങനെ എഴുതി വെക്കും. 13:8 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ തന്നെ ഇത് 1000 പ്രാവശ്യമെങ്കിലും പറഞ്ഞു. ഇതിനെ തിയോളജിയൻസ് വിളിക്കുന്നത് ദ ഇമ്മ്യൂട്ടബിലിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. കർത്താവിൻ്റെ, യേശു ക്രിസ്തുവിൻ്റെ അനന്യത, അവന് മാറ്റമില്ല. യേശു ക്രിസ്തുവിന് മാറ്റമില്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിന് മാറ്റമില്ല, അവൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല, വാഗ്ദത്തത്തിന് മാറ്റമില്ല, ഒന്നിനും മാറ്റമില്ല. അത്രയ്ക്ക് അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. അവൻ മാറാത്തത് കൊണ്ട് നമുക്ക് അവനെ വിശ്വസിക്കാം. വിശ്വസിക്കാൻ തയ്യാറാകുക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ ശക്തിയേറിയ വചനങ്ങളാണ് ഞങ്ങളോട് സംസാരിച്ചത്, ഉറച്ചു നിൽക്കാൻ സഹായിക്കണമേ. വിവാഹ ജീവിതം മുതൽ ലീഡർഷിപ്പ് തുടങ്ങി വിശ്വാസ ജീവിതം, ഉറപ്പ്, ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ കേട്ട് എല്ലാവരെയും കർത്താവേ അതിനായി ശക്തീകരിക്കണമേ, പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങനെ സൗഖ്യമാക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ചാനൽ ആരംഭിച്ച കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പോൾ വെബ്സൈറ്റിൽ അത് ലഭ്യമാണ്. അതുകൂടാതെ പല പ്ലാറ്റ്ഫോമുകളിലേക്കും ഉടൻ തന്നെ വരും. ഇത് കൂടാതെ ഈ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ വരുന്നുണ്ട്. കിഴക്കേക്കോട്ടയിൽ രാജധാനി ഓഡിറ്റോറിയത്തിൽ 10 മണി മുതൽ ഞങ്ങളുണ്ടായിരിക്കും. ആ ഭാഗങ്ങളിലുള്ളവർക്ക് വന്ന് കുറേ നാളായി പുറത്തോട്ട് കയറിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരിക്കും. അവിടെയുള്ള ഇവിടെയുള്ള പല ലീഡേഴ്സും ശുശ്രൂഷകരൊക്കെ കാണും. തിരുവനന്തപുരം ആ ഭാഗങ്ങൾ, കൊല്ലം പരിസരത്തുള്ളവർക്കൊക്കെ വരാവുന്നവർ വരിക. കുറേ നാളായില്ലേ തമ്മിൽ കണ്ടിട്ട്. ഇത് ഞങ്ങളുടെ മോളുടെ കല്യാണം വിളിക്കുന്ന പോലെ വിളിക്കുക, വരണം. നിങ്ങളുടെ വീട്ടിൽ വന്ന് വിളിക്കുക, വരണം. നമുക്ക് ഒരുമിച്ച് കാണാം. നാളത്തെ മോർണിംഗ് ഗ്ലോറി മറക്കരുത്. 24 മണിക്കൂറും നമ്മുടെ ചാനൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. blessingtoday.tv എന്ന വെബ്സൈറ്റിൽ അത് ലഭിക്കും. താമസം വിനാ നിങ്ങളുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു. സീ ടുമോറോ. ബൈ ബൈ.